എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഡ്രീമേഴ്സ് ഇൻ യു കെയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ബിരിയാണി വീഡിയോ ആണ്, അത് നമുക്ക് കാണാം. ആദ്യം നമ്മളിത് ബിരിയാണിയുടെ അരി വേവിക്കാനുള്ള വെള്ളം വെക്കുകയാണ്. അരുണും ശ്യാമും കൂടി ഇത് വെള്ളം കൊണ്ടുവച്ചു. നമ്മളൊരു 40 പേരുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മളിത് ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് അരി ഇതായിരിക്കണു, ചിക്കൻ്റെ ഇരിക്കണു. അപ്പോൾ മസാലകൾ, പൈനാപ്പിൾ, തക്കാളി, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം വേസ്റ്റ് ഇതാണ്. അരി ഇത് തിളപ്പിക്കാൻ വെള്ളം ഇത് അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കാൻ ഇങ്ങനെ ആദ്യം ഉപ്പിടാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങൾ, ഇതിലേക്ക് വേണ്ട കുറച്ച് മസാലകൾ, ഏലക്കായ, പട്ട, ബാംബൂസ് സ്റ്റാർസ്. അപ്പൊ നമുക്കിനി അരി ഇടാം. അരി കഴുകി വെച്ചിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി നമുക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ചു, ഇനിയിപ്പോ ഊറ്റുക. അപ്പൊ നമ്മൾ ആദ്യം വറക്കാനുള്ള കാര്യത്തിന് നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കുകയാണ്, നെയ്യും യൂസ് ചെയ്യണം. ആദ്യം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ഒണിയൻ അത് ഫ്രൈ ആയി, നമ്മൾ ഒണിയനെ വാരിക്കോരുന്നു. അവനെ വാരിക്കോരി വെക്കുക, ഒരു ഒണിയനെ വെച്ചിരിക്കണേ. അപ്പോൾ നമ്മളിനി അടുത്തത് പൈനാപ്പിൾ കുറച്ച് ഫ്രൈ ചെയ്തിരിക്കണം. പൈനാപ്പിൾ ഇത് ഫ്രൈ ആയി, പൈനാപ്പിളെ നമ്മൾ വറുത്ത് കോരി എടുക്കുക. മുന്തിരി, സബോള, പൈനാപ്പിൾ ഫ്രൈ, ഇത് കാഷ്നട്ടിൽ അടപ്പത്താവുന്നു. അപ്പോൾ നമ്മൾ കാഷ്നട്ടും അത വറുത്ത് കോരി, കാഷ്നട്ട് സംഭവങ്ങൾ സെറ്റ്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയ്ക്കുള്ള സബോള നമ്മൾ ഇടാൻ പോവാണ്, ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഇളക്കൊക്കെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഉപ്പ് കൂട്ടണം എന്നിട്ട് കൊടുക്കുക. എല്ലാവരും പറയണ പോലെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുന്ന പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ പാകി കൊടുത്തതിന് ശേഷം, ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ഇടുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് നേരം താമസമുണ്ട്. ഇപ്പോൾ സബോളൊക്കെ വഴന്ന് വന്നു, ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ സെറ്റിംഗ് സാധനങ്ങൾ ഇടണം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി, നമുക്ക് അളവൊന്നുമില്ല, നമ്മളിങ്ങനെ തോന്നണ പോലെ കുറച്ച് മല്ലിപ്പൊടി വാരി വിതറും. സ്നേഹം വാരി വിതറണ പോലെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ അത് വാരി വിതറുക മതി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പൊടി, അതെ നമ്മൾ മുളക് പൊടി നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നില്ല. ആണോ? നമ്മൾ എരിവിന് വേണ്ടി, നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് മല്ലിപ്പൊടിയാണ്. കുരുമുളക് പൊടി സീനുണ്ട്. നമ്മൾ ഇത്ര നാള് മല്ലിപ്പൊടി നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്ത മല്ലിപ്പൊടിയായിരുന്നു യൂസ് ചെയ്തായിരുന്നു. അപ്പം നമ്മളിന്ന് ഇവിടെ നിന്ന് മേടിച്ച മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മസാലകൾ കുറച്ചിട്ടു. ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇടണം. അപ്പോൾ നമ്മൾ ഓൾറെഡി മിക്സിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് അതൊക്കെ ഒരുവിധം മഴന്ന് റെഡിയായി. ഇനി നമ്മളടുത്ത് തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ മൂത്തു ഇട്ട സാധനങ്ങളൊക്കെ സെറ്റായപ്പോൾ കുറച്ച് സ്വല്പം ആദ്യം കുറച്ച് ഗരം മസാല ഇടണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറച്ചി ഇട്ടതിന് ശേഷം വേറെ ഇടും. സ്വല്പം ഗരം മസാല ഓക്കെ. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം സെറ്റായി. ഇനിയപ്പോൾ നമ്മൾ ചിക്കൻ നമ്മൾ മസാലയിലേക്ക് ഇടണം. ഇനി ഇവരെ നമ്മൾ വേവിക്കാനായിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കണം. മസാലയൊക്കെ സെറ്റായി. ഒന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുക്കൂ. മസാലയൊക്കെ സെറ്റായതിൻ്റെ ഒരു ക്ലോസപ്പ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തൈര് യൂസ് ചെയ്യണം. അതിനകത്ത് തൈര് നമ്മുടെ ഇറച്ചിക്ക് ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തൈര് ഇച്ചിരി യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഏറെക്കുറെ വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില കുറച്ച് നമ്മുടെ മസാലയിലേക്ക് അങ്ങോട്ട് വാരി വിതറുക. നമ്മൾ നമ്മുടെ ഷെഫ് പിള്ള പറയണ പോലെ സ്നേഹം വാരി വിതറണ പോലെ ഏലേനെ കൊണ്ട് വാരി വിതറുക. അതുപോലെ കുറച്ച് കോറിയാണ്ടറും, മല്ലിയും പൊതിന, സോറി മല്ലിയലയും പൊതിനയിലേ, കോറിയാണ്ടർ ലീഫും പുതിന മിന്റ് ലീഫും, ആ രണ്ട് സാധനങ്ങളും നമ്മൾ വാരി വിതറുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഏറെക്കുറെ വെന്തു സെറ്റായി. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ
മാറ്റി വെക്കണം നമ്മൾ ചിക്കൻ നമ്മൾ സെറ്റാക്കിയത് അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ദമ്മിയുള്ള പരിപാടികൾക്ക് നീങ്ങാണ് അപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക കുറച്ച് ഗ്രേവി ഇടണം ചിക്കൻ്റെ ചിക്കനും ഗ്രേവിയും കൂടി ഇടുക ഇനി നമ്മൾ ദമ്മിയുള്ള പരിപാടികളാണ് ഇത് മതിയോ ആ സാറ സൗകര്യക്കുറവ് കാരണം ഓരോ ഇങ്ങനെ ഓരോ പാത്രങ്ങളാണ് റൈസ് സെറ്റ് ചെയ്യുന്നത് എല്ലാം അവിടത്തേക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കുക എല്ലാം അവിടത്തേക്കും ആയിട്ട് നമ്മൾ കുറേശ്ശെ നെയ്യൊന്ന് ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മൾ നെയ്യ് ഇട്ടതിന് ശേഷം റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് മല്ലിയില കുറച്ച് പുതിയനില ഫ്രൈഡ് ഐറ്റംസ് കുറച്ച് പൈനാപ്പിള് കുറച്ച് കിസ്മിസ് മുന്തിരി കുറച്ച് കാഷ്യൂനട്ട് കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ദമ്മിയുള്ള പരിപാടിക്ക് നമുക്ക് ഓക്കെ അപ്പം നമ്മൾ ദമ്മൊക്കെ മൈദയൊക്കെ വെച്ചു അപ്പം നമ്മൾ അവനെയാണ്ട് ദമ്മിയാണ് സെറ്റപ്പ് എന്നിട്ട് നമ്മൾ ഈ ഒരു വെയിറ്റ് ഉള്ള പാത്രം ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ധം 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 അപ്പൊ നമ്മുടെ ചെറിയൊരു ബിരിയാണി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ട് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുക അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.